പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു കടായി ചിക്കനാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കടായി ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനിലേക്ക് നമുക്ക് മസാല പുരട്ടാം. ആദ്യം നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു മുറി ചെറുനാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമുക്ക് അങ്ങനെ നല്ലപോലെ മസാലയൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്തു വെക്കാം. 1 മണിക്കൂർ റെസ്റ്റിന് വെച്ച ചിക്കൻ നല്ലപോലെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തക്കാളി നല്ലപോലെ അരച്ചെടുക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് 5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഇനി നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ചിക്കൻ 1 വശം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് കടായി ചിക്കനുള്ള മസാല തയ്യാറാക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇനി ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവാള എല്ലാം നല്ലതുപോലെ വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. മസാല എല്ലാം നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കടായി ചിക്കനുള്ള ഗ്രേവി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ അതുപോലെ റെഡിയാവാൻ വേണ്ടി നമുക്കിനി ചിക്കൻ മൂടി വെച്ചൊരു 5 മിനിറ്റ് ചെറു തീയ്ക്കകത്ത് വേവിച്ചെടുക്കാം. അവസാനമായി നമ്മുടെ കടായി ചിക്കനിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻ്റ് സ്റ്റൈൽ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.